തറവാട് കണ്ടോ? ഈ തറവാട് ഹരിഹരമംഗലം കീഴൂർ വാര്യത്ത് തറവാട് വീടാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒരു സ്കൂളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കില്ലേ? ഈ കടവനാട് ഗവൺമെൻറ് എൽ പി സ്കൂള് ഈ തറവാട് വീട്ടിലേക്ക് മാറിയതിന് പിന്നിലൊരു കഥയുണ്ട്. അതായത് എൽ പി സ്കൂളിൻ്റെ കെട്ടിടം ചോർന്നൊലിച്ചിട്ട്, അതും ഒരു വാടക കെട്ടിടമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അത് ചോർന്നൊലിച്ച് മഴയത്ത് വലിയ ബുദ്ധിമുട്ടി മുന്നോട്ട് പോകുമ്പോൾ ഈ കെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ഒരു സ്കൂൾ നടത്തുന്നുണ്ട്. പുള്ളി ഒരു അവരുടെ തറവാട് സ്പേസ് മറ്റാരും താമസിക്കാതെ കിടക്കായിരുന്നു. ആ സ്പേസിലേക്ക് കുറച്ച് ദിവസത്തേക്ക് സ്കൂൾ നടത്താൻ വേണ്ടിയിട്ട് ആ സ്പേസ് അനുവദിച്ചു. ഇപ്പോൾ രണ്ട് വർഷത്തിൽ മേലെയായിട്ട് ഈ എൽ പി സ്കൂൾ ഈ തറവാടിലാണ് പ്രവർത്തിക്കുന്നത്. ഭയങ്കര ഹൈടെക് ആയിട്ടുള്ള വിദ്യാലയങ്ങൾ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മളിപ്പോൾ ഒരു തറവാടിൽ ഈ സ്കൂൾ കാണുന്നതിൻ്റെ ഒരു കൗതുകം തേടിയിട്ട് ഞാൻ വന്നത്. അതിൻ്റെ പിന്നിലെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് മലപ്പുറത്ത് പൊന്നാനിയിൽ വന്നിരിക്കുന്നത്. ഇവിടെ മയിൽ ഉൾപ്പെടെയുള്ള ജീവികളൊക്കെ ഉണ്ട്, കുട്ടികൾക്ക് അവയൊക്കെ കാണാം. കാവുണ്ട്, കുളമുണ്ട്, അമ്പലമുണ്ട്. ഒരു പഠനാന്തരീക്ഷത്തിന് പറ്റിയൊരു സ്ഥലമാണ് ഇവിടെ. നല്ല അന്തരീക്ഷമാണ്, കുട്ടികൾക്ക് കളിക്കാനും പഠിക്കാനും നല്ല കുടിവെള്ളമുണ്ട്. പിന്നെ ഓണേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഉപദ്രവം ഇല്ല. വളരെയധികം നമ്മളോട് സഹകരിക്കുന്ന, നമ്മളെ സഹായിക്കുന്ന, എന്ത് സപ്പോർട്ടും നമുക്ക് തരുന്ന ഒരു ഓണേഴ്സാണ്. കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയറാണ്, കാരണം ശബ്ദങ്ങളില്ല. നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ജൈവ വൈവിധ്യ ഉദ്യാനത്തിൻ്റെ തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് വരത്ത് വീട് എന്ന് പറയും. ആ സ്കൂളിൽ അവിടെ പണി തുടങ്ങുന്നുണ്ടല്ലോ, പണി തുടങ്ങിയിട്ട് മുഴുവനായിട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ പണിയൊന്നും ഇല്ല, നിർത്തി വെച്ചിരിക്കുന്നു. ഒന്ന് രണ്ട് വർഷമായി ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ട്, ഇതുവരെ ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ അധ്യയന വർഷം ഇവർ പറയുന്നു അടുത്ത വർഷം അവിടെ പുതിയ ബിൽഡിങ്ങിൽ എനിക്കാവും എന്ന് പറയുന്നു. 10 മാസത്തിനെ കൊടുത്താണ്, അപ്പോൾ 2-3 കൊല്ലമായി തോന്നുന്നു. അവിടെ സ്ഥാപനം പണിതോണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ അഴിമതികളും കാര്യങ്ങളാണ് കംപ്ലീറ്റ്. കമ്പി കിട്ടിയതൊന്നും ക്ലിയർ അല്ലാതെ അങ്ങനെയൊക്കെ ആയിട്ട് തടസ്സപ്പെടലൊക്കെ ഉണ്ടായി. നമ്മളൊക്കെ ചെറുപ്പകാലം അവിടെ പഠിച്ചത്, ആ സ്കൂളിലാണ് ഞാനൊക്കെ പഠിച്ചത്. ഞാൻ 2021 ഡിസംബറിലാണ് ഇവിടെ ജോയിൻ ചെയ്തത്. അതിനു മുന്നേ സ്കൂള് ഈ കെട്ടിടത്തിലേക്ക്, ഈ വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. അവിടെ പുതിയ സ്കൂള്, വിദ്യാലയം പുതുതായിട്ട് പണിയാം, പെട്ടെന്ന് തന്നെ പണി തീർത്ത് ഈ കുട്ടികളെ അവിടേക്ക് തന്നെ കൊണ്ടുപോകും എന്ന ഒരു തീരുമാനത്തിലാണ് വിദ്യാലയം ഇങ്ങോട്ട് മാറിയത് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിദ്യാലയം കാണുന്നത്. ആദ്യം എനിക്കൊരു അമ്പരപ്പായിരുന്നു. പിന്നെ ഞാൻ ഇതുമായിട്ട് പൊരുത്തപ്പെട്ടു പോയി. ഇവിടെ വരുന്നതും ഇവിടെ പഠിക്കാൻ കുട്ടികൾക്കും ഇവിടെ പഠിപ്പിക്കാൻ നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചല്ലോ എന്ന് പുറമേ നിന്ന് നോക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മളുടെ സ്വന്തമായിട്ട് പറയാനൊരു വിദ്യാലയം, അത് പ്രത്യേകിച്ച് നമ്മൾ PSC ഒക്കെ കിട്ടി ഇവിടെ ജോലി ചെയ്ത് വരുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടല്ല. എന്നിരുന്നാലും ഇത് നമ്മുടേതല്ലല്ലോ, ആ ഒരു ഫീലിങ്സ് മനസ്സിലുണ്ട്. ഇപ്പം ആ ഷെഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ക്ലാസ് റൂമുകളാണ് ആ ഷെഡിൽ വർക്ക് ചെയ്യുന്നത്. ഒരു ക്ലാസ്സിൽ ഏകദേശം 25-26 കുട്ടികളുണ്ട്. നമുക്കൊരു ഗ്രൂപ്പ് പ്രവർത്തനം നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ടോയ്ലറ്റ് എന്ന് വെച്ചാൽ പുറകിലാണ്, താൽക്കാലിക ടോയ്ലറ്റുകളാണ്. അപ്പം കുട്ടികൾക്ക് അങ്ങോട്ട് പോകാനുള്ള പ്രയാസം, മഴ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം. ഒരു നല്ലൊരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ തന്നെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ക്ലാസ്സിൽ ഇരുന്നു കൊണ്ട് നല്ല രീതിയിൽ നമുക്കും സുഖമാണ്. അവർക്ക് ഫണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മുനിസിപ്പാലിറ്റി, പക്ഷേ കരാറുകാര സ്വയ്പാണ്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇത്രയും കാലമായില്ലേ ഒരു അവരെ നല്ല മനസ്സുകൊണ്ടിട്ടല്ലേ ഇപ്പോൾ അവിടെ ഇത് പ്രവർത്തിക്കാൻ പറ്റുന്നത്. എൻ്റെ 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്, ഞാനിവിടെ സ്കൂൾ ബസ്സിൽ ഡ്രൈവറാണ്. ഈ അധ്യയന വർഷം അവിടേക്ക് പോകും എന്നുള്ളൊരു അറിയിപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്, പക്ഷേ അത് നടന്നില്ല. ഇനിയിപ്പോൾ ഈ ഓണം വെക്കേഷൻ കഴിഞ്ഞാലെങ്കിലും അങ്ങോട്ടേക്ക് മാറിക്കിട്ടണം എന്നുള്ളൊരു ചിന്തയാണ്. ഈ മുറ്റം മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വെള്ളമായിരിക്കും. വെള്ളം നനഞ്ഞാൽ പിന്നെ വെള്ളം നനഞ്ഞ കുട്ടികൾ അങ്ങോട്ടും കൂടെ നനക്കോട് കഴിഞ്ഞാൽ ചളി വരും, കട്ടച്ചളി വരിക. അപ്പോൾ ആ ചളിയിൽ കൂടി പോകുന്ന പ്രയാസം ഇതൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഒരു പ്രൊജക്ടർ വെച്ചിട്ട് ഹൈടെക് ക്ലാസ് റൂമായിട്ട് നമുക്ക് ഒരു പ്രൊജക്ടർ വെച്ചിട്ടൊരു കുട്ടികൾക്ക് ഒരു ക്ലാസ് എടുക്കാനോ അങ്ങനത്തെ ഒരു സംവിധാനമൊന്നും പറ്റുന്നില്ല. അതിനിപ്പം തന്നെ ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിലൊരു ഹാളുണ്ട്, ആ ഹാളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പക്ഷേ ചെറിയ മക്കളായതുകൊണ്ട് അവരെ മുകളിൽ കയറ്റുന്ന ചെറിയ സ്റ്റെപ്പുകളാണ്. അപ്പോൾ മക്കളെ കയറ്റുക എന്നുള്ള വലിയൊരു പ്രയാസമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിലേ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മ വല്ലാത്തൊരു പ്രയാസം തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികൾക്കും, കുട്ടികളിപ്പോൾ 4-ാം ക്ലാസ്സിൽ നിന്ന് പോകുന്നവരെപ്പോഴും ഇതാ ചോദിക്കുന്നത്, എപ്പോഴാണ് ടീച്ചറെ നമ്മൾ അങ്ങോട്ട് പോവുക, ഞങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ കഴിയില്ല, ഞങ്ങളുടെ പുതിയ കെട്ടിടത്തിൽ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് കുട്ടികൾ ഞങ്ങളോട് ചോദിക്കുന്നത്. 3 നിലയുള്ള വളരെ ഹൈടെക് ആയിട്ടുള്ള ഏറ്റവും നല്ല നമ്മുടെ ഈ കടവനാട് പ്രദേശത്തിൻ്റെ ഭാവം തന്നെ മാറാൻ പറ്റിയ ഒരു വിദ്യാലയമാണ് അവിടെ വരാൻ പോകുന്നത്. അതിൻ്റെ രൂപ
രൂപരേഖ അവിടെ പണിതിട്ടിരിക്കുന്ന രൂപം കാണിച്ചിട്ടേ ഉള്ളൂ. ബാക്കി പണികളൊക്കെ അവിടെ കിടക്കുകയാണ്. ഇവിടെ സുഖമാണ്, വേനൽക്കാലത്ത് ഞങ്ങൾക്ക് ഇവിടെ വളരെയധികം സുഖമാണ്. നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു തറവാട്ടിൽ കുട്ടികൾക്ക് പഠിക്കുന്നു, നല്ല കുടിവെള്ളമുണ്ട്. ഇങ്ങനെയൊരു വിദ്യാലയം ഞങ്ങൾക്ക് തന്നതിന് ആ ഇതിൻ്റെ ഓണേഴ്സിനോട് ഞങ്ങൾക്ക് വളരെയധികം കടപ്പാടാണുള്ളത്. എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് തീരുമല്ല. പക്ഷേ ഈ കൊട്ടാരത്തിലാണെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിമാനത്തിനൊരു ക്ഷതമേറ്റ പോലെയാണ് ഡെയിലി ഞങ്ങളിവിടെ വന്നു പോകുന്നത്. എത്രയായാലും കൊട്ടാരമായാലും അവനവൻ്റെ കുടിൽ തന്നെയാണ് ഏറ്റവും മികച്ചത്. ഓരോ വ്യക്തിക്കും അത് അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിപ്പോകണം എന്നുള്ളൊരു ചിന്തയുണ്ട്. എത്രയും പെട്ടെന്ന് അത് സാധ്യമാക്കണം. ഇവിടുത്തുകാർക്ക് അത് ഏറ്റവും അഭിമാനകരമായൊരു സംഭവം തന്നെയായിരിക്കും ആ വിദ്യാലയം മാറി പുതിയ വിദ്യാലയം അവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അതിന് എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ കൈക്കൊള്ളണം എന്ന ഒരു അപേക്ഷയാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. ടീച്ചർ ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്ന കാര്യമുണ്ട്, ഇതിവിടെ സൗകര്യങ്ങളുണ്ട്, ഇല്ലെങ്കിൽ കാണാനൊരു ഭംഗിയൊക്കെ ഉള്ളൊരു കെട്ടിടമൊക്കെയാണ്, പക്ഷേ നമ്മുടേതല്ലല്ലോ എന്നുള്ളൊരു ഫീലുണ്ട്. അത് ശരിക്കും നമുക്കത് അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുക. അത് ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഒരു സ്വകാര്യ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു പരിമിതി. പിന്നെ നമ്മൾ ഏറ്റെടുത്ത സ്കൂളിൻ്റെ ജോലികൾ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടത്തിൻ്റെ ജോലികൾ മുന്നോട്ട് പോകാതെ വരുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അതൃപ്തിയൊക്കെ ഉണ്ടാവും. ഈ അതൃപ്തിയൊക്കെ ഉള്ളിലുണ്ട് എന്നാണ് എനിക്ക് ഈ വർത്തമാനം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. അത് എത്രയും പെട്ടെന്ന് നമുക്ക് നല്ലൊരു നമ്മുടേതായ ഒരു വിദ്യാലയത്തിലേക്ക്, ഹൈടെക് വിദ്യാലയങ്ങൾ ഒരുപാടുണ്ട് ഈ തറവാടിൻ്റെ ഈ ഭംഗിക്ക് അപ്പുറത്തേക്ക്, നമ്മുടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു കെട്ടിടത്തിലേക്ക് മാറണമെന്ന് പറയുന്ന ഒരു ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം ആണ് ടീച്ചറും പ്രകടിപ്പിക്കുന്നത്, ഇവിടെ വരുന്ന രക്ഷിതാക്കളും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. ഈ ഒരു ആഗ്രഹമാണ്.